എഴുത്തുകാരെ, ഞാൻ ചാന്ദ്ര സന്തോഷ്. പത്തനംതിട്ട ജില്ലയിലെ തോട്ടുവ ഗവൺമെൻറ് എക്സ്പിയേഴ്സ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ശംഖുപുഷ്പത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ പൂവ് ഒരു കൊഞ്ച് ഷെൽ പോലെ കാണപ്പെടുന്നു, അതിനാലിത് നീല ശംഖുപുഷ്പം എന്നറിയപ്പെടുന്നു. ഈ നീല കളർ കൂടാതെ വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇല ജാലക വിന്യാസമാണ്, അതിനാൽ ഇതിൻ്റെ വേര് താരക വേര് പടലമാണ്. ഇതിന് ഔഷധ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇല, പൂവ്, ചെടി, വിത്ത്, വേര് ഇവയെല്ലാം ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഒരു വയർവർഗത്തിൽപ്പെട്ടവയാണ്. ഇതിൻ്റെ വേരുകൾ നൈട്രജൻ സംഭരിക്കുന്നു. ഇതിൻ്റെ പരന്ന കായകളിൽ ഓരോ കോടിലും 6 മുതൽ 10 വരെ വിത്തുകൾ ഉണ്ട്. ഈ വിത്തുകൾ കുഴിച്ചിട്ടാണ് നാം അടുത്ത ഒരു ചെടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിന് പ്രോട്ടീൻ വളരെ കൂടുതലാണ്, അതിനാൽ തോട്ടവിളകൾക്ക് ഇത് ഗുണം ചെയ്യുന്നു. ഇതിൻ്റെ രാജ്യം ഏഷ്യയാണ്. ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യയിലാണ്. ഇതിൻ്റെ രാജ്യം പ്ലാന്റിയാണ്. ഇതിൻ്റെ കുടുംബത്തെ വിളിക്കുന്നത് പവേസി എന്നാണ്. ഇത് ഒരു ഔഷധ സസ്യത്തിന് പുറമേ വീടുകളിൽ അലങ്കാര പച്ച സസ്യമായും ഉപയോഗിക്കുന്നു. പൂക്കൾ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്നു. എല്ലാ വിധത്തിലും നമുക്ക് ഉപയോഗപ്രദമായ ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം.